ടിക്കറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ്, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ. പൊതു വരുമാന മാർഗങ്ങളെ കുറിച്ചും നികുതി നികുതി ഇതര വരുമാനങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സർക്കാരിന്റെ വരുമാനം അറിയപ്പെടുന്നത് പൊതുവരുമാനം. സർക്കാരിന്റെ വരുമാനം അറിയപ്പെടുന്നത് പൊതുവരുമാനം എന്നാണ്. പൊതുവരുമാനത്തെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം, നികുതി വരുമാനം എന്നും നികുതിയേതര വരുമാനം എന്നും. സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ് നികുതികൾ. നികുതികളാണ് സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ. നികുതി നൽകുന്ന വ്യക്തി അറിയപ്പെടുന്നത് നികുതിദായകൻ. നികുതി നൽകുന്ന വ്യക്തി അറിയപ്പെടുന്നത് നികുതിദായകൻ എന്നാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രധാന വരുമാന മാർഗം നികുതി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രധാന വരുമാന മാർഗം നികുതിയാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കുന്നതിനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണത്തെയാണ് നികുതി എന്ന് പറയുന്നത്. രണ്ടു തരം നികുതികളാണ് ഉള്ളത്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. നികുതി ചുമത്തപ്പെടുന്ന ആൾ നേരിട്ട് നൽകുന്ന നികുതി പ്രത്യക്ഷ നികുതി. നികുതി ചുമത്തപ്പെട്ട ആൾ നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് ആദായ നികുതി, ഭൂനികുതി, പരസ്യ നികുതി, കോർപ്പറേഷൻ നികുതി. ഇവയെല്ലാം നികുതി ചുമത്തപ്പെടുന്ന ആൾ നേരിട്ട് നൽകുന്ന നികുതിയാണ്. വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതി വ്യക്തിഗത ആദായ നികുതി. വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി, അതായത് പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. വരുമാനം കൂടുന്നതിനനുസരിച്ച് നികുതി നിരക്ക് കൂടുന്നു. ഒരാളുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നികുതി നിരക്ക് കൂടുന്നു. 1961 ആദായ നികുതി നിയമപ്രകാരം കേന്ദ്ര സർക്കാരാണ് പേഴ്സണൽ ഇൻകം ടാക്സ് പിരിക്കുന്നത്. കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതി കോർപ്പറേറ്റ് നികുതി. കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ അല്ലെങ്കിൽ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയെയാണ് കോർപ്പറേറ്റ് നികുതി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ടല്ലാതെ ഒരു ഇടനിലക്കാരൻ വഴി സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതി പരോക്ഷ നികുതി. ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ടല്ലാതെ ഒരു ഇടനിലക്കാരൻ വഴി സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതിയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അതായത് ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം കോർപ്പറേറ്റ് നികുതി. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനമാണ് കോർപ്പറേറ്റ് നികുതി. നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനും ഒരു രാജ്യത്തെ ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ നികുതി ചരക്ക് സേവന നികുതി, അതായത് GST. നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിന് ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ നികുതിയാണ് ചരക്ക് സേവന നികുതി. ചരക്ക് സേവന നികുതി ഒരു പരോക്ഷ നികുതിയാണ്, അത് മാറിപ്പോവരുത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ജോൺ മത്തായി കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ജോൺ മത്തായി കമ്മീഷൻ. ജോൺ മത്തായി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1954. 1954 ജോൺ മത്തായി കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വന്ന വർഷം 1962 ഏപ്രിൽ 1. 1962 ഏപ്രിൽ 1 ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജ ചെല്ലയ്യ കമ്മിറ്റി. 1991 രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി. നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് Article 265. നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് Article 265. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം
മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. പാലം, റോഡ് എന്നിവയിലൂടെയുള്ള വാഹന ഗതാഗതത്തിനായി നൽകേണ്ടി വരുന്ന നികുതി ടോൾ. പാലം, റോഡ് എന്നിവയിലൂടെയുള്ള വാഹന ഗതാഗതത്തിനായി നൽകേണ്ടി വരുന്ന നികുതിയെയാണ് നമ്മൾ ടോൾ എന്ന് പറയുന്നത്. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ഒക്ട്രോയ്. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് ഒക്ട്രോയ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം കൊൽക്കത്ത. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം കൊൽക്കത്തയാണ്. ഇത് മാറിപ്പോവരുത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണമാണ് കൊൽക്കത്ത. പ്രത്യക്ഷ പരോക്ഷ നികുതികളെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി വിജയ് ഗേൽക്കർ. പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് വിജയ് ഗേൽക്കർ കമ്മിറ്റി. വ്യക്തികളുടെ സ്വത്തിന്മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി സമ്പത്തു നികുതി. വ്യക്തികളുടെ സ്വത്തിന്മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് സമ്പത്ത് നികുതി, അല്ലെങ്കിൽ വെൽത്ത് ടാക്സ് എന്ന് പറയുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി പങ്കിടലിനെ കുറിച്ച് ശുപാർശകൾ തയ്യാറാക്കുന്നത് ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷനാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി പങ്കിടലിനെ കുറിച്ച് ശുപാർശകൾ തയ്യാറാക്കുന്നത്. കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി കസ്റ്റംസ് നികുതി. കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതിയാണ് കസ്റ്റംസ് നികുതി. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് ഇനങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി കൊഴുപ്പ് നികുതി. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് ഇനങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയെയാണ് കൊഴുപ്പ് നികുതി, അല്ലെങ്കിൽ ഫാറ്റ് ടാക്സ് എന്ന് പറയുന്നത്. മലിനീകരണം തടയുന്നതിനായി ഫോസിൽ ഫ്യൂവൽസ് ഇന്ധനമായി ഉപയോഗിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്ന നികുതി കാർബൺ നികുതി. മലിനീകരണം തടയുന്നതിനായി ഫോസിൽ ഫ്യൂവൽസ് ഇന്ധനമായി ഉപയോഗിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്ന നികുതിയാണ് കാർബൺ നികുതി. ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്ത്. ഈജിപ്താണ് ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം. മൂല്യവർദ്ധിത നികുതി, അതായത് വാറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ്. ഫ്രാൻസാണ് 1954 മൂല്യവർദ്ധിത നികുതി, അതായത് വാറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ രാജ്യം. മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ. 1976 ദക്ഷിണ കൊറിയയാണ് മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം. കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ന്യൂസിലൻഡ്. ന്യൂസിലൻഡാണ് കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം. കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഡെൻമാർക്ക്. ഡെൻമാർക്കാണ് കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം. ഉപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ചൈന. ചൈനയാണ് ഉപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം. ജി എസ് ടി നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസ്. ഫ്രാൻസിലാണ് ജി എസ് ടി നികുതി ആദ്യമായി നടപ്പിലാക്കിയത്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കേരളമാണ് കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഗാഫ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം. ഗാഫ ടാക്സ് എന്ന് പറയുന്നത് ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, ആമസോണിന്റെ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ്. ഫ്രാൻസ് ആണ് ഗാഫ, ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, ആമസോൺ ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം സ്റ്റേറ്റ് ജി എസ് ടി. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗമാണ് സ്റ്റേറ്റ് ജി എസ് ടി. ജി എസ് ടി നിലവിൽ വരുന്നതിന് മുൻപ് വരെ സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് വിൽപ്പന നികുതിയായിരുന്നു. പഞ്ചായത്തുകളുടെ പ്രധാന വരുമാന മാർഗം കെട്ടിട നികുതി. പഞ്ചായത്തുകളുടെ പ്രധാന വരുമാന മാർഗമാണ് കെട്ടിട നികുതി. കേന്ദ്ര സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ സെൻട്രൽ ജി എസ് ടി, ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, സംയോജിത ജി എസ് ടി. കേന്ദ്ര സർക്കാരിലേക്ക് നൽകേണ്ട നികുതികളാണ് സെൻട്രൽ ജി എസ് ടി, ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, സംയോജിത ജി എസ് ടി. സംസ്ഥാന സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ സംസ്ഥാന ജി എസ് ടി, വിൽപ്പന നികുതി, വാഹന നികുതി,
രജിസ്ട്രേഷൻ നികുതി, ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി. സംസ്ഥാന ജി എസ് ടി, വിൽപ്പന നികുതി, വാഹന നികുതി, രജിസ്ട്രേഷൻ നികുതി, ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവയാണ് സംസ്ഥാന സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകേണ്ട നികുതികൾ: കെട്ടിട നികുതി, തൊഴിൽ നികുതി, പരസ്യ നികുതി, വിനോദ നികുതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകേണ്ട നികുതികളാണ് കെട്ടിട നികുതി, തൊഴിൽ നികുതി, പരസ്യ നികുതി, വിനോദ നികുതി. വാറ്റ് എന്ന പേരിൽ വിൽപ്പന നികുതി ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ വർഷം 2005. 2005ലാണ് വാറ്റ് എന്ന പേരിൽ വിൽപ്പന നികുതി ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയത്. മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഹരിയാന. മൂല്യവർദ്ധിത നികുതി, അതായത് വാറ്റ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. 2003 ഏപ്രിൽ 1 ഹരിയാനയിൽ വാറ്റ് ഏർപ്പെടുത്തിയത്. മോഡ് വാറ്റ്, അതായത് മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. 1986ലാണ് മോഡ് വാറ്റ്, മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. മോഡ് വാറ്റിന്റെ സ്ഥാനത്ത് വന്ന പുതിയ നികുതി സെൻവർ, അതായത് സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്. മോഡ് വാറ്റിന്റെ, അതായത് മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സിന്റെ സ്ഥാനത്ത് വന്ന പുതിയ നികുതിയാണ് സെൻവർ, സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്. കേന്ദ്ര മൂല്യവർദ്ധിത നികുതി, അതായത് സെൻവാറ്റ് നിലവിൽ വന്ന വർഷം 2000 ഏപ്രിൽ 1. 2000 ഏപ്രിൽ 1 കേന്ദ്ര മൂല്യവർദ്ധിത നികുതി, അതായത് സെൻവാറ്റ് നിലവിൽ വന്നത്. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി സർചാർജ്. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജായി ഈടാക്കുന്നത്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി സെസ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയെയാണ് സെസ് എന്ന് പറയുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളുടെ അടിസ്ഥാന വികസനത്തിനായി കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ അധിക നികുതി പ്രളയ സെസ്. പ്രളയബാധിത പ്രദേശങ്ങളുടെ അടിസ്ഥാന വികസനത്തിനായി കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ അധിക നികുതിയാണ് പ്രളയ സെസ്, അതായത് കേരള ഫ്ലഡ് സെസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പുതുതായി നടപ്പിലാക്കിയ നികുതി പരിഷ്കാരം ജി എസ് ടി. ഇന്ത്യയിൽ പുതുതായി നടപ്പിലാക്കിയ നികുതി പരിഷ്കാരമാണ് ജി എസ് ടി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ജി എസ് ടി നിലവിൽ വന്നത് 2017 ജൂലൈ 1. 2017 ജൂലൈ 1 ജി എസ് ടി നിലവിൽ വന്നത്. ജി എസ് ടി ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും ചേർന്നാണ്. ഇന്ത്യയിൽ പ്രഥമ ജി എസ് ടി ഡേ ആയി ആചരിച്ചത് 2018 ജൂലൈ 1. 2018 ജൂലൈ 1 ഇന്ത്യയിൽ പ്രഥമ ജി എസ് ടി ഡേ ആയിട്ട് ആചരിച്ചത്. ഇന്ത്യയിൽ നിലവിലുള്ള ജി എസ് ടി മാതൃക ഇരട്ട ജി എസ് ടി. ഇന്ത്യയിൽ നിലവിലുള്ള ജി എസ് ടി മാതൃകയാണ് ഇരട്ട ജി എസ് ടി, അതായത് ഡ്യുവൽ ജി എസ് ടി. കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ ജി എസ് ടി ചുമത്തുന്നതിനെയാണ് ഇരട്ട ജി എസ് ടി എന്ന് പറയുന്നത്. ഇന്ത്യയെ കൂടാതെ ഇരട്ട ജി എസ് ടി നിലനിൽക്കുന്ന രാജ്യങ്ങൾ കാനഡ, ബ്രസീൽ. ഇന്ത്യയെ കൂടാതെ ഇരട്ട ജി എസ് ടി, അതായത് ഡ്യുവൽ ജി എസ് ടി നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് കാനഡയും ബ്രസീലും. ജി എസ് ടി എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് പി ചിദംബരം. 2005ലാണ് പി ചിദംബരം ജി എസ് ടി എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവ മദ്യം, പെട്രോൾ. മദ്യം, പെട്രോൾ ആണ് ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അസം. ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. ജി എസ് ടി ബിൽ പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ. ജി എസ് ടി ബിൽ പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. ജി എസ് ടി ബിൽ അംഗീകരിച്ച 16-ാം സംസ്ഥാനമാണ് ഒഡീഷ. ജി എസ് ടി നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം 15. ജി എസ് ടി നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം 15. ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 101. 101-ാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ് ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12.
2016 സെപ്റ്റംബർ 12-നാണ് ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത്. ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രി. ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷനാണ് കേന്ദ്ര ധനകാര്യമന്ത്രി. ജി എസ് ടി കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ന്യൂഡൽഹി ആണ് ജി എസ് ടി കൗൺസിലിന്റെ ആസ്ഥാനം. കേരളത്തിലെ ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിലെ ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. ജി എസ് ടിയുടെ അനുബന്ധ ഘടകമായ എംപവേഴ്സ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സിന്റെ ആദ്യ ചെയർമാൻ കെ എം മാണി. ജി എസ് ടിയുടെ അനുബന്ധ ഘടകമായ എംപവേഴ്സ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സിന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നു കെ എം മാണി. ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തത് അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചനെയാണ് ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തത്. ജി എസ് ടി എന്ന് പറയുന്നത് ഒരു പരോക്ഷ നികുതിയാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ ജി എസ് ടി മാതൃകയിൽ നിലവിലെ സ്ലാബുകളുടെ എണ്ണം 5. ഇന്ത്യയിൽ നിലവിൽ 5 സ്ലാബുകളാണ് ഉള്ളത്. അതായത് 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെ 5 സ്ലാബുകളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ജി എസ് ടി മാതൃകയിൽ ഉള്ളത്. ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 279A. ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 279A. ജി എസ് ടിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റു വകുപ്പുകളാണ് 246A, 269A. ജി എസ് ടിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റു വകുപ്പുകളാണ് 246A, 269A. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ജി എസ് ടി ചുമത്തുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റ് ആണ് അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ജി എസ് ടി ചുമത്തുന്നതും പിരിക്കുന്നതും. നോൺ ടാക്സ് റവന്യൂസ് എന്തൊക്കെയാന്ന് നോക്കാം. നികുതി ഇതര വരുമാന സ്രോതസ്സുകളാണ് ഫീസ്, ഫൈനുകളും പെനാൽറ്റികളും, ഗ്രാൻഡ്, പലിശ, ലാഭം. സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുക ഫീസ്. സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയെയാണ് ഫീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലൈസൻസ് ഫീസ് ഉണ്ട്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ്. നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷ ഫൈനുകളും പെനാൽറ്റികളും. നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയെയാണ് ഫൈനുകളും അല്ലെങ്കിൽ പെനാൽറ്റികളും എന്നൊക്കെ പറയുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായം ഗ്രാൻഡ്. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായത്തെയാണ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾക്ക് ലഭിക്കുന്ന വരുമാനം പലിശ. സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും അല്ലെങ്കിൽ രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾക്ക് ലഭിക്കുന്ന വരുമാനത്തെയാണ് പലിശ എന്ന് പറയുന്നത്. സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള അറ്റ വരുമാനം ലാഭം. സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള അറ്റ വരുമാനമാണ് ലാഭം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ലാഭം. സർക്കാർ വാങ്ങുന്ന വായ്പകൾ അറിയപ്പെടുന്നത് പൊതുകടം. സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം എന്നറിയപ്പെടുന്നത്. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകൾ ആഭ്യന്തര കടം. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. വിദേശ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകൾ വിദേശ കടം. വിദേശ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം എന്ന് പറയുന്നത്. അവകാശികൾ ഇല്ലാത്തവരുടെ സ്വത്ത് വകകൾ ഗവൺമെന്റിലേക്ക് വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന വരുമാനം എസ്റ്റേറ്റ്സ്. അവകാശികൾ ഇല്ലാത്തവരുടെ സ്വത്ത് വകകൾ ഗവൺമെന്റിലേക്ക് വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന വരുമാനത്തെയാണ് എസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. സർക്കാരിന്റെ വരുമാനം അറിയപ്പെടുന്നത് പൊതുവരുമാനം അല്ലെങ്കിൽ പബ്ലിക് റവന്യൂ. സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ്സ് നികുതികൾ. നികുതി നൽകുന്ന വ്യക്തി അറിയപ്പെടുന്നത് നികുതിദായകൻ. രണ്ടു തരം നികുതിയാണ് ഉള്ളത്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. നികുതി ചുമത്തപ്പെടുന്ന ആൾ നേരിട്ട് നൽകുന്ന നികുതി പ്രത്യക്ഷ നികുതി. പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് ആദായ നികുതി, ഭൂനികുതി, പരസ്യ നികുതി, കോർപ്പറേഷൻ നികുതി.
വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തപ്പെടുന്ന നികുതി, വ്യക്തിഗത ആദായ നികുതി, ഇത് പേഴ്സണൽ ഇൻകം ടാക്സ്. കമ്പനികളുടെ അറ്റവരുമാനത്തിന്മേൽ അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതി, കോർപ്പറേറ്റ് നികുതി, കോർപ്പറേറ്റ് ടാക്സ്. ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ടല്ലാതെ ഒരു ഇടനിലക്കാരൻ വഴി സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതി, പരോക്ഷ നികുതി. പരോക്ഷ നികുതിക്ക് എക്സാമ്പിൾസ് ആണ് വിൽപ്പന നികുതി, വാറ്റ്, കസ്റ്റംസ് നികുതി, കേന്ദ്ര എക്സൈസ് നികുതി, സേവന നികുതി. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം കോർപ്പറേറ്റ് നികുതി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ജോൺ മത്തായി കമ്മീഷൻ. ജോൺ മത്തായി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1954. ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വന്ന വർഷം 1962 ഏപ്രിൽ 1. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജ ചെല്ലയ്യ കമ്മിറ്റി. നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 265. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. പാലം, റോഡ് എന്നിവയിലൂടെയുള്ള വാഹന ഗതാഗതത്തിനായി നൽകേണ്ടി വരുന്ന നികുതി ടോൾ. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ഒക്ട്രോയ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം കൊൽക്കത്ത. പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി വിജയ് ഗൽക്കർ കമ്മിറ്റി. വ്യക്തികളുടെ സ്വത്തിന്മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി സമ്പത്ത് നികുതി അല്ലെങ്കിൽ വെൽത്ത് ടാക്സ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി പങ്കിടലിനെ കുറിച്ച് ശിപാർശകൾ തയ്യാറാക്കുന്നത് ധനകാര്യ കമ്മീഷൻ. കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി കസ്റ്റംസ് നികുതി. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് ഇനങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി കൊഴുപ്പ് നികുതി, അതായത് ഫാറ്റ് ടാക്സ്. മലിനീകരണം തടയുന്നതിനായി ഫോസിൽ ഫ്യൂവൽസ് ഇന്ധനമായി ഉപയോഗിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്ന നികുതി കാർബൺ നികുതി. ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്ത്. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസ്. കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ന്യൂസിലൻഡ്. കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഡെൻമാർക്ക്. ഉപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ചൈന. GST നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസ്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഗാഫ ടാക്സ്, അതായത് ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, ആമസോൺ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം സ്റ്റേറ്റ് GST. പഞ്ചായത്തുകളുടെ പ്രധാന വരുമാന മാർഗം കെട്ടിട നികുതി. കേന്ദ്ര സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ സെൻട്രൽ GST, ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, ഇൻകം ടാക്സ്, സംയോജിത GST. സംസ്ഥാന സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST, വിൽപ്പന നികുതി, വാഹന നികുതി, രജിസ്ട്രേഷൻ നികുതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകേണ്ട നികുതികൾ കെട്ടിട നികുതി, തൊഴിൽ നികുതി, പരസ്യ നികുതി, വിനോദ നികുതി. മൂല്യവർദ്ധിത നികുതി, അതായത് വാറ്റ് ഏർപ്പെടുത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ. വാറ്റ് എന്ന പേരിൽ വിൽപ്പന നികുതി ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ വർഷം 2005. മൂല്യവർദ്ധിത നികുതി, അതായത് വാറ്റ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഹരിയാന. മോഡ് വാറ്റ്, അതായത് മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. മോഡ് വാറ്റിന്റെ സ്ഥാനത്ത് വന്ന പുതിയ നികുതി സെൻ വാറ്റ്, അതായത് സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്. കേന്ദ്ര മൂല്യവർദ്ധിത നികുതി, അതായത് സെൻ വാറ്റ് നിലവിൽ വന്ന വർഷം 2000 ഏപ്രിൽ 1. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി സർചാർജ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി സെസ്. പ്രളയബാധിത പ്രദേശങ്ങളുടെ അടിസ്ഥാന വികസനത്തിനായി കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ അധിക നികുതി പ്രളയ സെസ്. നോൺ ടാക്സ് റവന്യൂസിനെ കുറിച്ച് നോക്കാം.
ജി എസ് ടി നോക്കാം നമുക്ക്. ഇന്ത്യയിൽ ആദ്യം പുതുതായി നടപ്പിലാക്കിയ നികുതി സംവിധാനം ജി എസ് ടി. ജി എസ് ടി നിലവിൽ വന്നത് 2017 ജൂലൈ 1. ജി എസ് ടി ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും ചേർന്നാണ്. ഇന്ത്യയിൽ പ്രഥമ ജി എസ് ടി ഡേ ആയി ആചരിച്ചത് 2018 ജൂലൈ 1. ഇന്ത്യയിൽ നിലവിലുള്ള ജി എസ് ടി മാതൃക ഇരട്ട ജി എസ് ടി, അതായത് ഡ്യുവൽ ജി എസ് ടി. ഇന്ത്യയെ കൂടാതെ ഇരട്ട ജി എസ് ടി നിലനിൽക്കുന്ന രാജ്യങ്ങൾ കാനഡ, ബ്രസീൽ. ജി എസ് ടി എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് പി ചിദംബരം. ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവ മദ്യം, പെട്രോൾ, വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം, സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ, നിത്യോപയോഗ സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ, ഇവയെല്ലാമാണ് നിലവിൽ ജി എസ് ടിയുടെ പരിധിയിൽ പെടാത്ത ഇനങ്ങൾ. ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അസം. ജി എസ് ടി ബിൽ പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ. ജി എസ് ടി നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം 15. ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 101. ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12. ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രി. ജി എസ് ടി കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. കേരളത്തിൽ ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ജി എസ് ടിയുടെ അനുബന്ധ ഘടകമായ എംപവേഴ്സ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സിന്റെ ആദ്യ ചെയർമാൻ കെ എം മാണി. ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തത് അമിതാഭ് ബച്ചൻ. ഇന്ത്യയിൽ നടപ്പിലാക്കിയ ജി എസ് ടി മാതൃകയിൽ നിലവിലെ സ്ലാബുകളുടെ എണ്ണം 5. 5 സ്ലാബുകൾ ഏതൊക്കെയാണ്? 0%, 5%, 12%, 18%, 28%. ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 279A. ജി എസ് ടിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റു വകുപ്പുകൾ 246A, 269A. നോൺ ടാക്സ് റവന്യൂസ് നോക്കാം. നോൺ ടാക്സ് റവന്യൂസ് ആണ് ഫീസ്, ഫൈനുകൾ, പെനാൽറ്റികൾ, ഗ്രാൻഡ്, പലിശ, ലാഭം എന്നിവ. സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുക ഫീസ്. നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയാണ് ഫൈനുകൾ അല്ലെങ്കിൽ പെനാൽറ്റികളും. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായം ഗ്രാൻഡ്. സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾക്ക് ലഭിക്കുന്ന വരുമാനം. പലിശ, സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള അറ്റ വരുമാനം ലാഭം. സർക്കാർ വാങ്ങുന്ന വായ്പകൾ അറിയപ്പെടുന്നത് പൊതുകടം. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകൾ ആഭ്യന്തര കടം. വിദേശ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകൾ വിദേശ കടം. അവകാശികൾ ഇല്ലാത്തവരുടെ സ്വത്തുവകകൾ ഗവൺമെന്റിലേക്ക് വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന വരുമാനം എസ്റ്റേറ്റ്സ്.